ഹലോ മൈ ഡിയർ ലിഡീസ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? ആ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, വീടിനകത്ത് തന്നെ ഇരിക്കുക. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളൊരു കുഞ്ഞു മാജിക് കാണിക്കാൻ പോവാണ്. പ്ലീസ് കണ്ടോ, ഞാൻ ഇന്ന് റാ വെച്ചിട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം റായൊക്കെ പഠിച്ചില്ലേ, നമ്മൾ റാ വെച്ചു. പിന്നെ അതുപോലെ നമ്മൾ രാ പഠിക്കാം, കണ്ടോ, രാ ഇങ്ങനെ വരണം അല്ലേ? ആ ഇനി നോക്കി ഇങ്ങനെ കൊണ്ടുവന്ന് രാ ഇവിടെ മുട്ടിട്ട അല്ലേ. അതുപോലെ തന്നെ ഇനി നമുക്ക് ഒന്ന് കൊടുക്കാം, റാ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതാ ഇവിടെ ഇങ്ങനെ മുട്ടിക്കാം അല്ലേ. ഇത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മള് റാ വെച്ചതുപോലെ തത്തമനൊക്കെ വെച്ചിട്ടുണ്ട്, തത്തമന അതുപോലെ നമുക്കൊരു മാറ്റിക്കാം കേട്ടാ. ഇങ്ങനെ രാ കൊടുന്ന് ഇങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുന്ന് ഇവിടെ മുട്ടിച്ചു, എന്നിട്ട് അതിൻ്റെ ഈ രാവിലെ തുടക്കത്തിൽ ഒരു ഒരു തല പോലെ നമുക്ക് വരച്ചെടുക്കാം, അതിൻ്റെ കുഞ്ഞ് കണ്ണ് വരച്ചെടുക്കാം, എന്നിട്ട് അതിൻ്റെ ചെവി വരച്ചെടുക്കാം, അതിൻ്റെ കുഞ്ഞ് വാലും പിന്നെ രണ്ട് കാലും. അപ്പം ഇങ്ങനെ കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ എന്തായി, നമ്മളൊരു മുയലച്ചനായി അല്ലേ? ആ സൂപ്പറായില്ലേ, അടിപൊളി. അപ്പം നിങ്ങൾ ഇതുപോലെ മുയലിനെ വരക്കണം, രാ ഉപയോഗിച്ചുകൊണ്ട് മുയലിനെ വരക്കണം, എന്നിട്ട് സാറിന് കേട്ടോ അതിന് കട്ടറൊക്കെ അടിക്കണേ, കട്ടറടിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇനി ഇതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. അപ്പോൾ അതിൽ കണ്ടോ, നിങ്ങൾ മലയാളം നോട്ട് ബുക്കിൽ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾ എഴുതണം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിൽ രാ ഡോട്ട് ലൈനിൽ ഒരു ലൈൻ ഫുള്ളായിട്ട് എഴുതാം, എന്നിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്യണം. അപ്പോൾ അതിൽ കണ്ടോ, വ ര വര ന ര നര നര എന്ന് പറയിക്കട്ടെ നമ്മൾ. പിന്നെ ചീര ചീര, മരം മരം, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ താഴേക്ക് നോക്കി, ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കാം. ഇതിൻ്റെ താഴെ കണ്ടോ ഒരു പ്രവർത്തനം കണ്ടോ, ഡാഷ് ഇട്ടിട്ടുള്ള വാഗായിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഡാഷ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ടൈംസ് അല്ലെങ്കിൽ ഒരു ഫൈവ് ടൈംസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ ഏനെ വാ ര ഇങ്ങനെ താഴേക്ക് എഴുതി പഠിക്കുക, നര ന ര നര ഞാ എന്നാണ്, പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നര എന്ന് പറയും. പിന്നെ ചീര ചീര മരം, അതും താഴേക്ക് പഠിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു അവസാനം അവസാനിപ്പിക്കുമ്പോൾ ഒരു പാട്ട് വേണ്ട നമുക്ക്, ഒരു ഒരു അടിപൊളി പാട്ടൊന്നും പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ. ഈ പാട്ട് നിങ്ങൾ എഴുതിയെടുക്കാം, എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യണം, ഒരു രണ്ട് വലിയ കിണറും ഇതിൻ്റെ ചേർക്കും. ചീര കണ്ടില്ലേ നമ്മള്, ചീര ഭക്ഷണം കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. ഭക്ഷണത്തിന് ആക്ച്വലി നല്ല വൈറ്റമിൻസ് ഒക്കെ നമുക്ക് കുറേ കിട്ടും കേട്ടോ. കണ്ണിനൊക്കെ എന്താണ്, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്നതൊക്കെ വൈറ്റമിൻ എ നല്ല കൂടുതലടങ്ങിയിട്ടുള്ള ഒരു വിഭവമാണ് ചീര. അപ്പോൾ ചീര നന്നായിട്ട് ഇടയ്ക്കൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ആ പാട്ടൊന്നും കൂടെ പാടാം, ഏഹ് റെഡി അല്ലേ എല്ലാവരും. ചീര നല്ല ചീര എന്തു നല്ല ചീര, ചീര നല്ല ചീര എന്തു നല്ല ചീര, പേര നല്ല പേര മധുരമുള്ള പേര അല്ലേ. പേര കേൾക്കാത്ത രസമാണ്, പേര നല്ല പേര മധുരമുള്ള പേര. ഓക്കെ, അപ്പൊ ഇതോടെ ഇത് ഇതോടുകൂടി നമ്മളെ ഇത് അവസാനിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും വിളിക്കരും വിളിക്കുകയായിട്ട് എല്ലാ പ്രവർത്തനങ്ങളും സാറിന് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.